हाई एवरी वन वेलकम टू अनूस किचन इन नमुक ना सॉफ्ट चॉकलेट केक तैयार आद्य स्टेप ओवन प्री हीट अब इन 350 डिग्री फारेनहाइट अल्लेंगिल 180 डिग्री सेल्सियस ओवन प्री हीट यानि 350 डिग्री फारेनहाइट प्री हीट इतर पत् मिनट मुंब ना के बैटर वे पत् मिनट मुंबे प्री हीट अद टेन मिनट करक्ट टेंपरेचर और बीप कमें ना बैटर ओवन वे पाड़ू अब करक्ट आ टेंपरेचर नाईट बेद कू अब या ओवन प्री हीटें अड़ता नमुक के पान तैयार के पानेको एपड़ी करक्ट अलव श्रद्धि अब नासीपील पर ऐक् पाना उपयोग अब रुपंच के पाना पर रुपंच तेनाट श्रद्धि कम नाजिं पकर एटिंज के पाना अगे कई नाम ओर पानीन आ के बैटर कूड़ल अब अब नाम बेक कड़को करक्ट बेक कड़किंगे कुिंपू अब अद अवॉइड अब नाम कुछ ना तिन्नपुर के रू करक्ट के बेक कैसीपील के पाना उपयोग अब करक्ट यूस अदल बैटर कुरच आरक्ट अलव अदर पानि टू तेर्ड मे के बैटर ओहिका पा बाकी नाम बेक नाईट पोंंगी वरान आेस अणी नमुक ई के पान ग्रीस नोक के पान ग्रीसान रूम मूं मेतडु अलोरेण नमुक नोण स्टिक स्प्रे बेकिंग स्प्रे कान अब ताइंग स्प्रे के ताटिपिड़ी रामा मेतड ई बेकिंग पानि ता और बटर पेपर अलग पार्चमेंट पेपर वाला अदान ऐटों ईसी आईटो सेफ मेतड आ पानि ता के मुटिपिड़ी पशे ए कई बटर पेपर याद यूस अड़ मेतड आद्यम और पानि ता कुछ बटर ते नाईट स्प्रेड बटर രണ്ട് പാനലും ഞാനിപ്പോൾ ബട്ടർ യൂസ് ചെയ്യാണ് ഞാൻ 2.9 ഇഞ്ച് കേക്ക് പാനാണ് ഉപയോഗിക്കുന്നത് ഇതിനകത്തേക്ക് കുറച്ച് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്യാം അതിന് ശേഷം ഇങ്ങനെ തട്ടിക്കൊടുക്കുക തട്ടിക്കൊടുക്കുമ്പോൾ താഴെ നമ്മൾ ബട്ടർ തേച്ചിരിക്കുന്ന കാരണം ആ കൊക്കോ പൗഡർ നന്നായിട്ടത് താഴെ ഇങ്ങനെ സ്പ്രെഡായിട്ട് വരും ബാക്കിയുള്ള കൊക്കോ പൗഡർ നമ്മൾ തട്ടി കളയണം രണ്ട് പാനും ഞാൻ ഇങ്ങനെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പാൻ നമ്മൾ എപ്പോഴും ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രീസ് ചെയ്ത് വെക്കാം ഇതിനെ നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഈ കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കാം അതിനു വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക ചെറിയ ചൂടുകൾ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർക്കുക ഞാൻ ഇവിടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യുക തരിയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എല്ലാം മണന്നെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എപ്പോഴും നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ അളക്കുന്ന കപ്പിലോട്ട് ഈ മൈദ ഇടണം ആദ്യം സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ഈ മൈദ നല്ല ഹീപ്ഡ് ആയിട്ട് കപ്പിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇടുക അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മളിങ്ങനെ ഇത് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഇത് കപ്പിൻ്റെ മുകളിലോട്ട് ഇരിക്കുന്ന ആ മൈദയെല്ലാം നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് എടുക്കുക അതാണ് കറക്റ്റ് ഒരു കപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഈ കപ്പ് ഉപയോഗിച്ച് തന്നെ മൈദ എടുക്കരുത് അത് കറക്റ്റ് അളവായിരിക്കില്ല നമ്മൾ അളന്നെടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ
കറക്റ്റ് സ്റ്റാൻഡേർഡ് കപ്പുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരു കപ്പാണ്. ഇതുപോലെ നമുക്ക് എല്ലാ സൈസിലും കപ്പ് കിട്ടും. അര കപ്പ് കാൽ കപ്പൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇതുപോലെ ആ കപ്പുകൾ ഉപയോഗിച്ച് തന്നെ എപ്പോഴും നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കണം. അതും ബേക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം ഒന്ന് അരിച്ചാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സീവ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് വയ്ക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1¼ കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കാം. 2 കപ്പ് പഞ്ചസാര. 3¼ കപ്പ് കൊക്കോ പൗഡർ. നമ്മൾ ഈ കൊക്കോ പൗഡർ അരിച്ച് ചേർക്കണം. അതായത് ഇതിനകത്ത് ഇങ്ങനെ ഒത്തിരി തരികളുണ്ടാവും. അപ്പം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ്, ഈ തരികളൊക്കെ പോയി കിട്ടാനാണ്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുമാണ്. ഇത് രണ്ടും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുണ്ട്. 1½ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1½ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കുമ്പോൾ എപ്പോഴും റെസിപ്പിയിൽ എന്ത് പറയുന്നോ അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അളവായാലും എന്തൊക്കെ ചേർക്കണം എന്നുള്ളതായാലും റെസിപ്പിയിൽ പറയുന്നത് പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു 1½ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം. ഇതൊരു സ്പൂൺ വെച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ചേർത്ത ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം ഈ ഫ്ലോറിൻ്റെയും എല്ലാ സ്ഥലത്തും വരണം. അതിന് വേണ്ടിയിട്ടാണ്, എല്ലാ സ്ഥലത്തും ഈവൻ ആയിട്ട് സ്പ്രെഡാണ്, അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർക്കാം. 이제 നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിന് ശരിക്കും നമുക്ക് ബീറ്ററിൻ്റെയോ അല്ലെങ്കിൽ കേക്ക് മിക്സറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. കൈവച്ച് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കേക്ക് ബാറ്ററാണ്. നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് കോഫി. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോഫിയാണ്. ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മളത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത്, ചെറിയ ചൂടോടുകൂടി. അത് ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൊക്കോ പൗഡർ പെട്ടെന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് പാല് ചേർക്കാം. ഈ പാലും മുട്ടയും എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുത്ത പാലോ തണുത്ത മുട്ടയോ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടത്തില്ല. തണുത്ത മുട്ടയും പാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായിപ്പോവും. നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലോ കേക്ക് വരേണ്ടത്, അത് കറക്റ്റ് ബേക്ക് ആവാതെ അത് ഹാർഡായിപ്പോവും. ഇനി ഇതിനകത്തേക്ക് ഓയിൽ ചേർക്കുക. 1½ കപ്പ് ഞാനിവിടെ കനോല ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഏത് ഫ്ലേവർലെസ് ഓയിൽ ഉപയോഗിച്ചാലും മതി. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കോഫിക്ക് പകരം നമുക്ക് ചെറിയ ചൂട് വെള്ളം വേണേലും ഉപയോഗിക്കാം. പക്ഷേ കോഫിയും ചോക്ലേറ്റ് കേക്കും ആ ചോക്ലേറ്റും കൂടി നല്ല ഒരു ഫ്ലേവറാണ്, നല്ല കോമ്പിനേഷനാണത്. അപ്പം അതുകൊണ്ട് കോഫി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കണം. 1½ ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ചേർക്കുന്ന കേക്കും
ബട്ടർ ചേർക്കുന്ന കേക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഓയിൽ ചേർക്കുന്ന കേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ചാലും അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ചേർത്ത് മിക്സ് ചെയ്താണ് ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊരിക്കലും നമ്മൾ ഒത്തിരി അങ്ങ് ഇളക്കി എടുക്കരുത്. ഒരു സൈഡിലേക്ക് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഈ സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബീറ്റർ ഉപയോഗിക്കാം. പക്ഷേ ബീറ്റർ ഉപയോഗിക്കുമ്പോഴും അത് ലോ സ്പീഡിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഒരു സൈഡിലോട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കുക. ഇളക്കുന്നത് ഒരു സൈഡിലോട്ട് മാത്രമായിരിക്കണം. ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്പൂൺ വെച്ച് തന്നെ പതുക്കെ ഇളക്കി എടുത്താൽ മതി. പക്ഷേ ബീറ്റർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ലംസൊക്കെ മാറ്റി ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ്. സാധാരണ കേക്ക് ബാറ്ററിനേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കും. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് നമുക്കിനി കേക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് പാനിലേക്ക് ഒഴിക്കാം. ഞാൻ 2 9-inch കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ 2/3 മാത്രമേ ഫിൽ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ 2 കേക്ക് പാനിലോട്ടും ഏകദേശം ഒരേ അളവിന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കണം. അതിനകത്തുള്ള എയർ ബബിൾസ് പോകും. ഇതിനി ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് മുൻപ് 350 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. അതിനകത്ത് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും ഇത് ബേക്ക് ചെയ്ത് കിട്ടുന്നതിനായിട്ട്. പക്ഷേ ഓരോ ഓവനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കുക. ഒരു ടൂത്ത് പിക്ക് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ട് വരണം. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ കേക്ക് പാനൊന്ന് മാറ്റിയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പാനൊന്ന് മാറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന കേക്കാണിത്. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള അൾട്രാ മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. ഇതിന് ചോക്ലേറ്റ് ബട്ടർ ക്രീമാണ് നല്ല കോമ്പിനേഷൻ. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. ക്രീമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ബീറ്റർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് തയ്യാറാക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 2-3 ആഴ്ച വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഓയിൽ ചേർത്തിരിക്കുന്ന കാരണം ആ ടെക്സ്ചറിലൊന്നും ഒരു വ്യത്യാസവും വരില്ല. നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും. പുറത്തിരുന്നാലും അത് 1 ആഴ്ച വരെ കേടാകാതെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.